നമസ്കാരം. രേവതിയുടെ ഡയറിയിലെ പീഡന കഥകളുടെ ചുരുളുകൾ നിവരുന്നു. കാലിൽ കിളിങ്ങേണ്ട സ്വർണ്ണ കൊലുസുകൾ കുരുക്കാക്കിയത് ഭർതൃപിതാവ്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ഭർതൃ വീട്ടുകാരുടെ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചെന്ന രേവതിയുടെ ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്നതാണ് രേവതിയുടെ ഡയറിയിലെ കുറിപ്പുകൾ. വെള്ളിക്കൊലുസ് എത്ര പവനാണെന്ന കളിയാക്കലിൽ തുടങ്ങി സ്വർണമാലയെക്കുറിച്ച് പറഞ്ഞ് അപമാനിച്ച് രേവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഭർതൃ വീട്ടുകാർ പീഡനത്തിന് മറുപടി പറയേണ്ടി വരും. സംഭവത്തിൽ കിഴക്കേ കല്ലട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ രേവതിയുടെ വാട്സപ്പ് സന്ദേശം മലയാളിയുടെ മനസ്സിൽ ചങ്കിക്കൊള്ളുന്ന പരസ്യവാചകമായി മാറുന്നു. നിങ്ങളുടെ അച്ഛന് കൂടുതൽ പണമുള്ള പെണ്ണിനെയാണ് ആവശ്യം, ഇതാണ് ആ പരസ്യവാചകം. അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന രേവതിയുടെ ദീനരോദനം വിദേശത്തുള്ള ഭർത്താവ് സൈജു കാണുന്നതിന് മുമ്പ് തന്നെ രേവതി തീരുമാനിച്ചുറപ്പിച്ച മരണത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കാലിലെ സ്വർണ്ണ കൊലുസ് കുരുക്കായി മാറിക്കഴിഞ്ഞിരുന്നു. കൈതക്കോട് ചെറുപോയ്ക്ക കുഴിവിള വീട്ടിൽ കൃഷ്ണകുമാറിൻ്റെയും ശശികലയുടെയും മകളാണ് രേവതി. വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം സൈജു ജോലി സ്ഥലത്തേക്ക് തിരികെ പോയപ്പോൾ മുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് സൈജുവിൻ്റെ അച്ഛൻ ബാലൻ രേവതിയെ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നതായി രേവതിയുടെ ബന്ധുക്കൾ പറയുന്നു. രേവതിയുടെ മൊബൈൽ ഫോണും ഡയറിയും സൈജുവിൻ്റെ വീട്ടിൽ നിന്നും കിഴക്കേക്കല്ലട പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നിർദ്ധന കുടുംബമാണ് രേവതിയുടേത്. കോവിഡ് കാലമായതിനാൽ വിവാഹത്തിന് ആഭരണങ്ങൾ വാങ്ങുന്നതിനൊന്നും സാധിച്ചിരുന്നുമില്ല. വിവാഹത്തിന് ശേഷം ഭർത്തൃ വീട്ടിലെത്തിയപ്പോൾ ഇതിനെ ചൊല്ലി കളിയാക്കലും മറ്റും തുടർന്നിരുന്നു. കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് എത്ര പവനാണെന്ന ഭർത്തൃപിതാവ് നിരന്തരം കളിയാക്കി ചോദിച്ചു. പിന്നീടാണ് രേവതിയുടെ വീട്ടുകാർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വിവാഹ ധനസഹായമായ 70,000 രൂപ കൊണ്ട് സ്വർണ്ണ കൊലുസ് വാങ്ങി നൽകിയത്. പിന്നീട് സ്വർണ്ണമാലയെ ചൊല്ലിയായി മാനസിക പീഡനം. സംഭവത്തിൽ കിഴക്കേ കല്ലട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കേരളത്തിലെ പെൺമക്കൾ നേരിടുന്ന പീഡന പർവ്വത്തിനൊടുവിൽ ഭർത്താവിൻ്റെ വീട്ടിലെ വയോധികരായ പ്രതികൾ ജയിലിൽ കിടന്നാൽ തീരുന്നതാണോ ഇവിടുത്തെ പെൺകൊടികളുടെ നിയമസുരക്ഷ? പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.